നമസ്കാരം ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥിയായ എസ് എഫ് ഐ പ്രവർത്തകൻ ധീരജിനെ കൊലപ്പെടുത്തിയത് രാഷ്ട്രീയ വിരോധത്താലാണ് എഫ്ഐആർ ഐ പിടിയിലായ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിഖിൽ പൈലെ ജെറിൻ ജോജോയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ഗൂഢാലോചന കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഇടുക്കി എസ് മാധ്യമങ്ങളോട് പറഞ്ഞു പെട്ടെന്നുള്ള സംഘർഷമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് നിഖിൽ പൈലി ജെറിൻ ജോജോ ഉൾപ്പെടെ ആറുപേരെയാണ് എഫ്ഐആറിൽ പ്രതി ചേർത്തിരിക്കുന്നതെന്നും എസ് പി പറഞ്ഞു അറസ്റ്റിലായ രണ്ടുപേരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കെ എസ് യൂണിറ്റ് സെക്രട്ടറി അലക്സ് റാഫേൽ ഉൾപ്പെടെ രണ്ടുപേരെ കൂടി കസ്റ്റഡിയിലെടുത്തിരുന്നു പറവൂരിൽ നിന്നാണ് കെ എസ് യു കോളേജ് യൂണിയൻ സെക്രട്ടറി അലക്സ് റാഫേൽ പിടിയിലായത് കൊലപാതകത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് സി പി എം ഡിവൈഎഫ്ഐ നേതാക്കളുടെ വാദം തള്ളുന്നതാണ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണം വൈനാവിൽ സംഭവിച്ച ദാരുണമായ കൊലപാതകത്തിന് പിന്നിൽ പെട്ടെന്നുണ്ടായ പ്രകോപിച്ചു പോലീസിന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത് ധീരജ് രാജേന്ദ്രനെ കുത്തിവീഴ്ത്തിയ യൂത്ത് കോൺഗ്രസ് വാർത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പൈലക്കെതിരെ കൊലക്കുറ്റം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് വധശ്രമത്തിനും സംഘം ചേർന്നതിനുമാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജെറിൻ ജോജോക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബന്ധുവിനെ സഹായിക്കാനാണ് കോളേജ് പരിസരത്ത് എത്തിയതെന്നാണ് ലീഗിൽ പോലീസിനോട് പറഞ്ഞത് എസ് എഫ് ഐ കാർ മർദ്ദിച്ചപ്പോഴാണ് കുത്തിയത് പേന കത്തി കരുതിയത് സ്വയരക്ഷയ്ക്കാണെന്നാണ് പ്രതിയുടെ മൊഴി ക്യാമ്പസിന് പുറത്ത് നിൽക്കുമ്പോൾ സംഘർഷമുണ്ടായത് കണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ജെറിൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് പുറത്തുനിന്ന് ആരും ക്യാമ്പസിൽ കയറിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെറിയ തർക്കങ്ങൾ മാത്രമാണ് ഉണ്ടായതെന്നും പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു